ക്ലാസ് സിക്സ് ഫസ്റ്റ് ടേം 2018-19 ഗണിതം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ പ്രവർത്തനം, ഒരു ക്ലാസ്സിൽ കോൺ അളക്കാനുള്ള വർഷീറ്റ് എല്ലാവർക്കും നൽകി. ഓരോരുത്തരും കോൺ മാപ്പിനെ ഉപയോഗിച്ച് ചിത്രത്തിലെ കോണിൻ്റെ അളവ് കണ്ടെത്തണം. ക്ലാസ്സിലെ കുട്ടികൾ പല വിധത്തിലാണ് കോൺ മാപ്പിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ 4 വിധം ചുവടെ ചേർക്കുന്നു. എ ക്വസ്റ്റ്യൻ, ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതൊക്കെ എത്രാമത്തെ ചിത്രമാണ്? ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രൊട്രാക്ടർ വെച്ചിരിക്കുന്നത് ഈ ബി എന്ന പോയിൻ്റിലല്ല, ബി എന്ന പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഭാഗം ബി എന്ന പോയിൻ്റിലായിരിക്കണം. അത് അങ്ങനെയല്ല വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നാമത്തെ ചിത്രം തെറ്റാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ബി എന്ന പോയിൻ്റിലാണ് വെച്ചിരിക്കുന്നത് സെൻറ്റർ ഭാഗം ഈ പ്രൊട്രാക്ടറിൻ്റെ കോൺ മാപ്പിനിയുടെ. പക്ഷേ ബി സി നേർരേഖയിൽ വരണം, ഈ രേഖയിൽ, ഇവിടെ റെഡ് മാർക്ക് ചെയ്തേക്കുന്ന ആ രേഖയിലായിരിക്കണം വരേണ്ടത്. ബി സിയിലായിരിക്കണം ഇത് വെക്കേണ്ടത്. അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ ചിത്രം തെറ്റാണ്. മൂന്നാമത്തെ ചിത്രം കറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്, കോൺ മാപ്പിനി അതായത് പ്രൊട്രാക്ടർ വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ടാണ്. ബി സി എന്ന ഈ ലൈനിൽ ബി സി, പിന്നെ ഇവിടെ നിന്നും ബി എന്ന പോയിൻ്റിൽ സെൻറ്റർ ഭാഗം. അപ്പോൾ മൂന്നാമത്തെ ചിത്രമാണ് കറക്റ്റായിട്ടുള്ളത്. നാലാമത്തെ ചിത്രം തല കീഴായാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് നാലാമത്തെ ചിത്രം തെറ്റായിട്ടിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, കോണിൻ്റെ ശരിയായ അളവ് എത്രയാണ്? ഈ കോൺ മാപ്പിനി അതായത് പ്രൊട്രാക്ടറിൽ ഒരു സൈഡിൽ 0 എന്നും 0 എന്നും 180 എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. 0, 180 അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 0-ൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ 0, 10, 20, 30, 40. അപ്പോൾ 0-ന്ന് തുടങ്ങുമ്പോൾ 110-ലാണ് ഇത്, ആ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ 110-ലാണ് ഈ ലൈൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡിഗ്രി അളവ് 110 ഡിഗ്രിയാണ്. സി ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ കോണിൻ്റെ പകുതി അളവിൽ ആംഗിൾ പി ക്യു ആർ വരയ്ക്കുക. ആംഗിൾ പി ക്യു ആർ അത് ചിത്രത്തിൻ്റെ പകുതി അളവ് എന്ന് പറയുമ്പോൾ 110-ൻ്റെ പകുതി 55 ഡിഗ്രിയാണ്. അപ്പോൾ 55 ഡിഗ്രിയിൽ പി ക്യു ആർ ആംഗിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ക്യു ആർ എന്നുള്ളൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ക്യൂവിൽ ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് ഇവിടെ നിന്നും ഈ ആറിൽ നിന്നും 0 മുതൽ 0 മുതൽ കൗണ്ട് ചെയ്യുക. അപ്പോൾ 50-നും 60-നും ഇടയ്ക്ക് മധ്യഭാഗത്ത് ഒരു പോയിൻ്റ് ഇടുക. അപ്പോൾ ആ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 55 ഡിഗ്രി എന്ന് കിട്ടും. രണ്ടാമത്തെ പ്രവർത്തനം, ഉച്ചഭക്ഷണത്തിന് സ്കൂളിലേക്ക് വാങ്ങിയ സാധനങ്ങളുടെ അളവാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. തക്കാളി 2 കിലോ, 1 കിലോയ്ക്ക് 25 രൂപ, ആകെ വില 2 × 20 = 41 രൂപ. 2 × 20 രൂപ എന്ന് പറഞ്ഞാൽ 20 വിഷമഭിന്നാക്കുക, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് 2 × 20 + 1, അപ്പോൾ 20 × 2 = 40 + 1 = 41. ഇൻറ്റു ആദ്യം ചെയ്യണം കേട്ടോ, ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക, എന്നിട്ടാണ് നമുക്ക് അഡിഷൻ ചെയ്യാൻ പാടുള്ളൂ. 3.5 കിലോഗ്രാം, 25 രൂപയാണ് 1 കിലോയ്ക്ക്. അപ്പോൾ ആകെ വില കാണാനായിട്ട് 25 × 3.5 കിലോ, 3.5 കിലോ എന്നുള്ളത് അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കുക, വിഷമഭിന്നാക്കിയാൽ 2 × 3, ഇവിടെ ഡിനോമിനേറ്റർ ഛേദം കിടക്കുന്നത് 2 ആണ്. അപ്പോൾ 2 × 3, അപ്പോൾ 2 × 3 6, 6 + ന്യൂമറേറ്റർ അതായത് അംശം 1 ആണ് + 1 കേട്ടോ. 2 × 3 + 1 അതായത് 7/2 ആണ് അതിൻ്റെ വിഷമഭിന്നം വരുന്നത്. അപ്പം 25 × 7/2 175/2, 175-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 87.5 എന്ന് കിട്ടും, 87.5 എന്ന് കിട്ടും.
കടലയ്ക്ക് 5 കിലോ 30.5 രൂപയാണ്. അപ്പോൾ 30.5 2 × 30 60+1 61/2 5 × 61/2 അപ്പോൾ 152.5 രൂപ എന്ന് കിട്ടും. പരിപ്പ് 2.5 കിലോഗ്രാം 2.5 ആണ്, അതായത് 2 × 1/4. അപ്പോൾ 4 × 2 8 8 × 1 9 9/4 × 32. അപ്പോൾ 4 32. നമുക്കിങ്ങനെ ഇതുപോലെ വെട്ടി ചെറുതാക്കാനായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് കുറേയും കൂടി ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 4ൽ 1 പ്രാവശ്യം 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 പ്രാവശ്യം, 32ൽ 8 പ്രാവശ്യം. അപ്പോൾ 8 × 9 72 രൂപ. ഇനി പട്ടിക പൂർത്തിയാക്കി. സി ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് ഏത് ഇനത്തിനാണെന്ന്. ഇവിടെ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് കടലയാണ്, കടലയ്ക്കാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ, ആൻസർ എഴുതുമ്പോൾ കടലയ്ക്കാണ് കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത്, അങ്ങനെ എഴുതണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 3 ക്ലോക്കുകളിലെ സമയത്തെ സൂചിപ്പിക്കുന്ന ചിത്രം ശ്രദ്ധിക്കൂ. പ്രവർത്തനം 3 ആണ്. എ ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ സൂചികൾ. മട്ടം, മട്ടം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി 90 ഡിഗ്രി ഉള്ളതിനെയാണ് മട്ടം എന്ന് പറയുക. മട്ടത്തേക്കാൾ കൂടുതൽ, അതായത് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ. മട്ടത്തേക്കാൾ കുറവ്, 90 ഡിഗ്രിയേക്കാൾ കുറവ് എന്ന ക്രമത്തിൽ വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? എ എന്ന പിക്ചർ 90 ഡിഗ്രി, അത് മട്ടം. അപ്പം നമുക്ക് ആദ്യം എ എഴുതാം, പിന്നെ മട്ടത്തേക്കാൾ കൂടുതൽ ഏതാണെന്ന് നോക്കുക. അപ്പോൾ സി ആണ് മട്ടത്തേക്കാൾ കൂടുതൽ, അതായത് 90 ഡിഗ്രിയിലും കൂടുതൽ സി എന്ന പിക്ചറിലാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ 12ഉം 3ഉം കണ്ട 90 ഡിഗ്രി വരുമ്പോൾ സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ പെർപ്പെൻഡിക്കുലറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് 90 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ അതിൽ കുറവാണെങ്കിൽ 90 ഡിഗ്രിയിലും കുറവ്, അതായത് 2ാമത്തെ പിക്ചർ ബി ആണ്. 3ാമത്തെ പിക്ചർ 90 ഡിഗ്രിയിലും കൂടുതൽ, അപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എ സി ബി ആണ് ആ ഒരു ഇതിൽ വരുന്നത്, കേട്ടോ. ബി ക്വസ്റ്റ്യൻ, ക്ലോക്ക് എയിലെ സമയം 3 മണിയാണ്. 3:15 ആകുമ്പോൾ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി കറങ്ങിയിരിക്കും? മിനിറ്റ് സൂചി, അപ്പോൾ മിനിറ്റ് സൂചി വരുന്നത് 3 തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 90 ഡിഗ്രിയാണ് ഇതിൻ്റെ ആംഗിൾ വരുന്നത്, കോൺ വരുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ എത്ര ഡിഗ്രി കറങ്ങിയിരിക്കുന്നു? അപ്പോൾ 90 ഡിഗ്രി. സമയം 4 മണി കാണിക്കുന്ന സൂചികകളോട് കൂടിയ ഒരു ക്ലോക്ക് വരച്ച് കോൺ അളവ് എഴുതുക. ഇതാണ് 4 മണി, അതായത് മിനിറ്റ് സൂചി ചെറിയ സൂചി 4ലും വലിയ സൂചി 12ലുമായിരിക്കും. കോൺ അളവ് ഓരോ 12 മുതൽ 1 വരെ ഓരോ സെക്ഷൻ വരുന്നത് 30 ഡിഗ്രി വെച്ചിട്ടാണ്. അപ്പോഴാണ് 12×3 360 ആകണം. അപ്പോൾ 3ലെത്തിയപ്പോൾ 90 ഡിഗ്രി, അപ്പോൾ 4ലെത്തുമ്പോൾ 90+30, അപ്പോൾ 120 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 4×30 120 ഡിഗ്രി. 4ാമത്തെ പ്രവർത്തനം, ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഒരു പരമ്പരയിൽ വിവിധ മാച്ചുകളിലായി നേടിയ സ്കോറുകൾ ചുവടെ കൊടുക്കുന്നു. ശിഖർ ധവാൻ 1ാമത്തെ മാച്ചിൽ 35, 2ാമത്തെ മാച്ചിൽ സ്കോറ് 40, മാച്ച് 3ൽ 45, മാച്ച് 4ൽ 50, മാച്ച് 5ൽ 55. അപ്പോൾ ഇതിൻ്റെ ശരാശരി സ്കോറ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ 35+40, ഇപ്പോൾ 45+50+55 ÷5, 225/5, 45. നമുക്ക് വെട്ടി ചെറുതാക്കിയാൽ 5 × 22 = 4 പ്രാവശ്യം, ബാക്കി 2. അങ്ങനെ ഇട്ട് 2ഉം 5ഉം ഇതുപോലെ എഴുതണം, കണ്ടോ. റെഡും ബ്ലൂ ആയിട്ട് എഴുതിയിട്ടില്ലേ, അതുപോലെ 25 എന്ന് എഴുതിയിട്ട് 5 × 25 = 5 പ്രാവശ്യം, അപ്പോൾ 45 എന്ന് ആൻസർ കിട്ടും. ഇനി രവീന്ദ്ര ജഡേജ 4 മാച്ചാണ് കളിച്ചിട്ടുള്ളൂ. അപ്പോൾ 4 മാച്ചിൻ്റെ സ്കോർ എഴുതേണ്ട കാര്യമുള്ളൂ. 35+62+33+30 ÷ 4, കേട്ടോ, ÷ 4. അപ്പോൾ 160/4 40 എന്ന് കിട്ടും ആൻസർ. 3ാമത്തെ രോഹിത് ശർമ്മ, അത് 5 മാച്ചിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ
നാൽപ്പത്തി മൂന്ന് പ്ലസ് മുപ്പത്തിരണ്ട് പ്ലസ് മുപ്പത്തഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ബൈ പ്ലസ് അമ്പത്തേഴ് ബൈ അഞ്ച്, അപ്പോൾ നാൽപ്പതെന്ന് കിട്ടും. ഇനി വിരാട് നാല് മാച്ചാണ്, ഒരു മാച്ച് കളിച്ചിട്ടില്ല, അപ്പോൾ ഡിവൈഡഡ് ബൈ നാല് എന്ന് കൊടുത്താൽ മതി. നൂറ്റി അറുപത്തിനാല് ബൈ നാല് നമുക്ക് വെട്ടിച്ചെറുതാക്കുകയാണെങ്കിൽ നാല് പതിനാറിൽ നാല് പ്രാവശ്യം, പിന്നെ നാലിൽ ഒരു പ്രാവശ്യം, അപ്പോൾ നാൽപ്പത്തി ഒന്നെന്ന് കിട്ടും. അടുത്തത് ശിഖർ ധവാൻ്റെ സ്കോർ ഓരോ മാച്ചിലും ഒരു ശ്രേണിയായാണ് പോകുന്നത്, ഇദ്ദേഹത്തിൻ്റെ ശരാശരി സ്കോർ എത്ര? കണ്ടെത്താനുള്ള എളുപ്പവഴി ഏതാണ്? ശരാശരി സ്കോറ് നാൽപ്പത്തഞ്ചാണ്. കണ്ടെത്താനുള്ള എളുപ്പവഴി, ഇത് എല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് മധ്യത്തിൽ വരുന്നത് നാൽപ്പത്തി അഞ്ച് കേട്ടോ. ഇനി ഓരോരുത്തരുടെയും ശരാശരി സ്കോർ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. എഴുതിയിട്ടുണ്ട് ശിഖർ ധവാന് നാൽപ്പത്തഞ്ച്, രവീന്ദ്ര ജഡേജ നാൽപ്പത്, രോഹിത് ശർമ്മ നാൽപ്പത്, വിരാട് കോഹ്ലി നാൽപ്പത്തി ഒന്ന്. ഇനി മാൻ ഓഫ് ദി സീരീസായി കൂടിയ ശരാശരി സ്കോറുള്ള കളിക്കാരൻ തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുള്ളത് ആര്? ഏറ്റവും കൂടുതൽ സ്കോർ ലഭിച്ചേക്കുന്നത് ശിഖർ ധവാനാണ്. ആൻസർ ധവാൻ. അടുത്തത് പ്രവർത്തനം അഞ്ച്, രാജുവിൻ്റെ വിദ്യാലയത്തിലെ കൊടിമരത്തിൻ്റെ രേഖാചിത്രം കണ്ടല്ലോ, ചിത്രത്തിൽ ആകെ എത്ര കോണുകൾ ഉണ്ട്? നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ കോണുകൾ പന്ത്രണ്ട് എണ്ണമാണ്. പന്ത്രണ്ടാമത്തെ ഞാൻ വരച്ചിരിക്കുന്നത് ഇവിടെയാണ് വരേണ്ടത് കേട്ടോ, എച്ച് എഫ് ഇ ഇ എഫ് എച്ച്. പന്ത്രണ്ട് കോണുകളാണ് ആകെ ഉള്ളത്. അതിൽ ഏതിനും കോണുകളാണ് കൂടുതൽ ഉള്ളത്? കൂടുതലുള്ളത് മട്ടകോണാണ്, തൊണ്ണൂറ് ഡിഗ്രിയുള്ള കോണുകളാണ്, അഞ്ചെണ്ണം ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അഞ്ചെണ്ണം? ഒന്ന് കണ്ടോ, ഈ നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ ഒന്നാമത്തെ, അങ്ങനെ ആകെ അഞ്ചെണ്ണമാണ് മട്ടകോൺ തൊണ്ണൂറ് ഡിഗ്രി ഉള്ളത്. ഇനി ഓരോ ഇനവും തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഇപ്പോൾ ഒന്നാമത്തെ ആംഗിള്, ഒന്നാമത്തെ ആംഗിൾ നോക്കുകയാണെങ്കിൽ ആംഗിൾ എച്ച് ജി എഫ് എന്നും എഴുതാം, അല്ലെങ്കിൽ ആംഗിൾ എഫ് ജി എച്ച് എന്നും എഴുതാം. ജി എന്നുള്ളത് സെൻറ്ററിൽ വരണം, അപ്പോൾ ആംഗിൾ ജി എന്ന് എഴുതിയാലും കോൺ ജി എന്ന് എഴുതിയാലും ശരിയാണ്. ഇവിടെ ഒന്നാമത്തെ കോൺ. ഇനി ഓരോ ഇനത്തിലും തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. കോണിൻ്റെ പേര്, മട്ടത്തേക്കാൾ കൂടുതൽ, മട്ടത്തേക്കാൾ കൂടുതൽ അതായത് തൊണ്ണൂറ് ഡിഗ്രിയിലും കൂടുതലുള്ള മൂന്ന് കോണുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒന്ന് സി എ ബി, ഇതിനെ ഈ സി എ ബി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ബി എ സി എന്ന് എഴുതാം, ആംഗിൾ ബി എ സി എന്ന് എഴുതാം, അല്ലെങ്കിൽ ആംഗിൾ എ എന്ന് എഴുതാം. അപ്പോൾ അത് തൊണ്ണൂറ് ഡിഗ്രിയിലും കൂടുതൽ, പിന്നെ ആംഗിൾ ബി തൊണ്ണൂറ് ഡിഗ്രിയിലും കൂടുതൽ, ആംഗിൾ ബി തൊണ്ണൂറ് ഡിഗ്രിയിലും കൂടുതൽ, പിന്നെ വരുന്നത് ആംഗിൾ എച്ച് എഫ് ഇ ആംഗിളാണ്, അതും തൊണ്ണൂറ് ഡിഗ്രിയിൽ കൂടുതൽ, അല്ലെങ്കിൽ ഇ എഫ് എച്ച് എന്ന് എഴുതാം, എച്ച് എഫ് ഇ എന്നും എഴുതാം. ഇനി മട്ടത്തേക്കാൾ കുറവ്, ന്യൂനകോൺ, അതായത് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണിൻ്റെ ആംഗിൾ എ സി ഇ, ആംഗിൾ ബി ഡി ഇ, ആംഗിൾ ജി എഫ് എച്ച്, ആംഗിൾ ജി എച്ച് എഫ്. ഇനി മട്ടകോൺ തൊണ്ണൂറ് ഡിഗ്രി ഉള്ളത് നേരത്തെ പറഞ്ഞു, ആംഗിൾ എഫ് ജി എച്ച്, ആംഗിൾ സി ഇ എഫ്, ആംഗിൾ ഡി ഇ എഫ്, ആംഗിൾ സി ഇ പി, ആംഗിൾ ഡി ഇ പി. ആറാമത്തെ പ്രവർത്തനം, ക്ലാസ് ലൈബ്രറി ഒരുക്കുന്നതിലേക്കായി ആറാം ക്ലാസ്സിലെ വിവിധ ഡിവിഷനുകളിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച സംഭാവനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഡിവിഷൻ ആറ് എയിൽ 20 കുട്ടികളുണ്ട്, സംഭാവന 500 രൂപ കിട്ടി. അപ്പോൾ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 500 ബൈ കുട്ടികളുടെ എണ്ണം, ആകെ കിട്ടിയത് ബൈ കുട്ടികളുടെ എണ്ണം 500 ബൈ 20. പൂജ്യം പൂജ്യം വെട്ടിപ്പോയി, 2 50 അഞ്ചിൽ രണ്ട് പ്രാവശ്യം, ബാക്കി 1 10 അഞ്ച് പ്രാവശ്യം, അങ്ങനെ 25 എന്ന് കിട്ടും ശരാശരി. ഇനി 6B ശരാശരി തന്നിട്ടുണ്ട് 32 എന്ന്, അതായത് 800 രൂപയാണ് സംഭാവന കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 800 ബൈ 32.
എണ്ണൂറ് ബൈ 32 വെട്ടി ചെറുതാക്കിയാൽ 400 ബൈ 16 കിട്ടും. രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വീണ്ടും 400 ബൈ 16 രണ്ടുകൊണ്ട് വെട്ടി ചെറുതാക്കിയാൽ 25 എന്ന് കിട്ടും. അപ്പോൾ 25 കുട്ടികളുടെ എണ്ണം. ഇനി 6C കുട്ടികളുടെ എണ്ണം 30 ശരാശരി 50. അപ്പോൾ 30 × 50 1500 എന്ന് കിട്ടും. അടുത്തത് ബി ക്വസ്റ്റ്യൻ. 6A ഒരു കുട്ടി കൂടി ചേർന്നപ്പോൾ 20 കുട്ടികളായിരുന്നു കേട്ടോ ആദ്യം. അപ്പോൾ അതിൽ ഒരു കുട്ടിയും കൂടി വന്ന് ചേർന്നു. അപ്പോൾ 21. 5 രൂപയുടെ ശരാശരിയിൽ 5 രൂപയുടെ വർധനവുണ്ടായിരുന്നു. അതായത് 25 നമുക്ക് ശരാശരി കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ 5 രൂപയും കൂടി കൂടിയപ്പോൾ 25 + 5 = 30. അപ്പോൾ എങ്കിൽ പുതിയ കുട്ടി വന്നപ്പോൾ 6A ക്ലാസ്സിൽ നിന്ന് ലഭിച്ച സംഭാവന കാണാനായിട്ട് ശരാശരി ഇൻറ്റു കുട്ടികളുടെ എണ്ണം, അതായത് 30 × 21 630 അതിൻ്റെ ആൻസർ. 7th പ്രവർത്തനം. രാജുവിൻ്റെ സ്കൂൾ നവീകരിക്കാൻ ജനകീയ സമിതി തീരുമാനിച്ചു. രാജുവിൻ്റെ ക്ലാസിൻ്റെ വരാന്ത ടൈൽ ആക്കണമെന്ന് അവർ തീരുമാനിച്ചു. വരാന്തയുടെ സ്കെച്ച് തയ്യാറാക്കിയത് നോക്കൂ. അതായത് 4.5 മീറ്ററാണ് ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത്, വീതി 2 മീറ്ററും. ഇനി ചതുരാകൃതിയിലുള്ള വരാന്തയുടെ പരപ്പളവ് എത്രയാണ്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ. ഏരിയ എത്രയാണ്? നീളം ഇൻറ്റു വീതി. നീളം 4.5 മീറ്ററും വീതി 2 മീറ്ററും. 4.5 × 2. ഈ 4 എന്നുള്ളത് അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് വിഷമഭിന്നം ആക്കിയാൽ 2 × 4 = 8. 8 + 1 = 9/2 × 2. അപ്പോൾ ആ 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് 9 ചതുരശ്ര മീറ്റർ എന്ന് കിട്ടും, മീറ്റർ സ്ക്വയർ കേട്ടോ. ഇനി ബി, വരാന്ത ടൈൽ ചെയ്യുന്നതിന് 1.5 മീറ്റർ വശമുള്ള എത്ര സമചതുര ടൈൽസ് വേണ്ടിവരും? അപ്പോൾ ഒരു വശം 1.5 മീറ്ററാണ്. വരാന്ത ടൈൽ ചെയ്യുന്നതിന് ഒരു വശം 1.5 മീറ്ററാണ്. അപ്പോൾ സമചതുരമല്ലേ, സമചതുരത്തിൻ്റെ ഏരിയ കാണാനായിട്ട് വശം ഇൻറ്റു വശം, സൈഡ് ഇൻറ്റു സൈഡ്, 1.5 × 1. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഈ അംശങ്ങൾ, അതായത് ന്യൂമറേറ്ററുകൾ ആദ്യം ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 കിട്ടി, 1 കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഛേദം, അതായത് ഡിനോമിനേറ്ററുകൾ ഇൻറ്റു ചെയ്താൽ 2, 2, 2, 4. അപ്പോൾ 1/4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി 3, വരാന്തയുടെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ് ഒരു ടൈലിൻ്റെ പരപ്പളവ്? അപ്പോൾ ആദ്യം തന്നെ വരാന്തയുടെ പരപ്പളവ് കാണാം. വരാന്തയുടെ പരപ്പളവ് 9. ഈ ടൈലിൻ്റെ പരപ്പളവ് 1/4. അപ്പോൾ 1/4 വരാന്തയുടെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ്? 9 × x = 1/4. അപ്പോൾ x = അതായത് എത്ര ഭാഗമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 1/4. അപ്പോൾ 9 × x = 1/4 ആണെങ്കിൽ ഇവിടെ ഈ ഈക്വൽ സൈൻ്റെ മുൻപ് ഇൻറ്റു ആണ്, 9 × x. അപ്പോൾ 9 ഈക്വൽ സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷനാവും, അതായത് 1/4 / 9. അപ്പോൾ ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹരിക്കണമെങ്കിൽ ഹരിക്കേണ്ട സംഖ്യയെ മറച്ചിട്ടിട്ട് തിരിച്ചിട്ടിട്ട് ഗുണിക്കണം. 9 എന്ന് പറഞ്ഞാൽ ഏതൊരു അക്കവും, ഇപ്പോൾ 2 എന്ന് പറഞ്ഞാലും 9 എന്ന് പറഞ്ഞാലും 5 എന്നൊക്കെ പറഞ്ഞാൽ 1/5 ആണ്. 9 എന്ന് പറഞ്ഞാൽ 9/1 ആണ്. അപ്പോൾ അതിനെ തിരിച്ചിടുമ്പോൾ 1/9 ആവും. 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ് ശരിക്കും. അപ്പോൾ അതിനെ തിരിച്ചിടാൻ പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ഇവിടെ 1/4 / 9. അപ്പോൾ 1/4 × 1/9 = 1/36 ഭാഗമായിരിക്കും. 9 എത്ര ഭാഗമാണെന്നുള്ളതിന് 1/36 ഭാഗം. ഇനി വരാന്തയുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ നീളത്തിൽ എത്ര ടൈലുകൾ പാകിയിരിക്കും? നീളത്തിൽ, നീളം നോക്കിയാൽ മതി, 4.5 മീറ്റർ. അപ്പോൾ 4.5 മീറ്റർ എത്ര ടൈല്? ഒരു ടൈലിൻ്റെ 1.5 മീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ 4.5 ÷ 1 ചെയ്യണമെങ്കിൽ ഹരിക്കേണ്ട സംഖ്യനെ മറച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ അതിന് മുമ്പ് 4 എന്നുള്ളത് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് വിഷമഭിന്നം ആക്കണം. 2 × 4 = 8. 8 + 1 = 9. 9/2 എന്ന് കിട്ടും. 9/2 / 1/2, അതായത് 9/2 × 2/1. 2 2 വെട്ടിപ്പോയാൽ
ഒൻപത് എണ്ണം എന്നുള്ളത് ആൻസർ കിട്ടും. എട്ടാമത്തെ പ്രവർത്തനം രാമുവിൻ്റെ തോട്ടം. ഖാദറും ഫ്രാൻസിസും തെങ്ങുകയറ്റ തൊഴിലാളികളാണ്. രാമുവിൻ്റെ രണ്ട് തോട്ടങ്ങളിൽ തെങ്ങു കയറുന്നത് ഇവരാണ്. തോട്ടങ്ങളിലെ തെങ്ങുകളുടെ എണ്ണം താഴെ പറയും പ്രകാരമാണ്. തോട്ടത്തിൽ ഒന്നാമത്തെ തോട്ടത്തിൽ 400 തെങ്ങ്, രണ്ടാമത്തെ തോട്ടത്തിൽ 332 തെങ്ങ്. ഖാദർ 5 ദിവസം കൊണ്ടാണ് ഈ തോട്ടം ഒന്നിലും. അപ്പോൾ അതിൻ്റെ ആവറേജ് വരുന്നത് 400/5 ഖാദറിന് കേട്ടോ. അപ്പോൾ 80 വരും. 5 40 8 പ്രാവശ്യം പിന്നെ 0 80. പിന്നെ ഫ്രാൻസിസ് 4 ദിവസം കൊണ്ട് തോട്ടം രണ്ടിലും, തോട്ടം രണ്ടിലും ആകെയുള്ളത് 332 തെങ്ങാണ്, 4. അപ്പോൾ നമ്മൾ വെട്ടിച്ചെറുതാക്കുകയാണെങ്കിൽ, ഹരിക്കുകയാണെങ്കിൽ 33 4 8 പ്രാവശ്യം, ബാക്കി 1. പിന്നെ ആ 12 അങ്ങനെ എഴുതണം, 12 4 3 പ്രാവശ്യം. ഇനി ഓരോരുത്തരും ഒരു ദിവസം കയറുന്ന ശരാശരി തെങ്ങുകളുടെ എണ്ണം എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഖാദർ 80, പിന്നെ ഫ്രാൻസിസ് 83 ആണ്. ഇനി ശരാശരിയുടെ അടിസ്ഥാനത്തിൽ ആരാണ് മികച്ച തേങ്ങയിടൽ തൊഴിലാളി? അത് ഫ്രാൻസിസ് തന്നെയാണ്, 83. പിന്നെ എന്തുകൊണ്ടാണ്, അതായത് കൂടുതൽ തെങ്ങ് കയറിയത് ഫ്രാൻസിസാണ്. ഇനി രണ്ടു പേരുടെയും ശരാശരിയിലുള്ള വ്യത്യാസം എത്രയാണ്? 83 - 80 = 3. മലയാളം മീഡിയത്തിലെ കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്ലസ് വണ്ണിനൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ മാത്സൊക്കെ, മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ക്ലാസ്സിൽ മലയാളത്തിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല, ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും മലയാളം മീഡിയം എടുക്കാതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എടുക്കുക. എനിക്ക് പല കുട്ടികളെയും അറിയാം, അവർ പ്ലസ് വണ്ണിന് വരെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ പ്ലസ് വണ്ണിന് ചേർന്ന് കഴിയുമ്പോൾ അവർക്ക് ഈ സയൻസും അതെ മാത്സും അതെ. ഇതിലിപ്പോൾ ഏരിയ എന്നുള്ളത് ഏരിയ എന്ന് പറഞ്ഞിട്ടാണ് പ്ലസ് വണ്ണിനൊക്കെ പഠിപ്പിക്കുക. ഏരിയ അതായത് പരപ്പളവിന് ഏരിയ എന്ന്, പിന്നെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ ഈ മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേരുകയാണെങ്കിൽ കുറേയും കൂടിയും എളുപ്പമായിരിക്കും. ചെറിയ ക്ലാസ്സിലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകണമെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്.